മെക്ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മുടെ NS200 ആണ്. NS200 നെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം. അതിൻ്റെ ഒരു മിസ്സിംഗ് പ്രോബ്ലം എന്നുള്ളത് അതിൻ്റെ ഒരു കൂടപ്പുറപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെയും അതേ പ്രോബ്ലം തന്നെയാണ്, മിസ്സിംഗ് പ്രോബ്ലം ആണ്. പക്ഷേ മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി കാണിക്കുന്നത് പോലെ വണ്ടി ഓഫായി പോവുകയോ അതുപോലെ തന്നെ കട്ട് ഓഫായി പോകുന്നൊരവസ്ഥയൊന്നുമല്ല. വണ്ടി റണ്ണിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കും. ആഫ്റ്റർ ഓൾ ഒരു 40 കിലോമീറ്റർ വരെയൊക്കെ വണ്ടി നല്ല രീതിയിലാണ് പോകുന്നത്. അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ വണ്ടി ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് ആ ഒരു ഇനീഷ്യൽ പിക്കപ്പിനും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വണ്ടി ഒരു 40 കിലോമീറ്ററിലെത്തിയാൽ അല്ലെങ്കിൽ 40 സ്പീഡിലെത്തിയാൽ വണ്ടി ഒന്ന് ബാക്കോട്ട് വലിക്കുന്ന രീതിയിലും ആ ഒരു 40 കിലോമീറ്ററിന് ശേഷം വണ്ടിയുടെ സ്പീഡ് വളരെ കുറവ്, അതായത് നമ്മൾ വണ്ടി റേസ് ചെയ്താലും ആ വണ്ടി മൂവ് ആവാനുള്ള വളരെയേറെ ബുദ്ധിമുട്ടും, അതുപോലെ തന്നെ ഒരു 80 കിലോമീറ്ററിന് ശേഷം വളരെ ലാഗായിട്ടാണ് വണ്ടി കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ വരാം. ഒന്നില്ലെങ്കിൽ അതിൻ്റെ മെക്കാനിക്കൽ ഇഷ്യൂസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇഷ്യൂസ് കൊണ്ടുവരാം. ഈ ഒരു മെക്കാനിക്കൽ ഇഷ്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടാങ്ക്, അതായത് ടാങ്കിൽ നിന്ന് പെട്രോൾ കൃത്യമായി ഇറങ്ങാതിരിക്കുക, അതുപോലെ തന്നെ ടാങ്കിലെ ആ ഒരു എയർ കൃത്യമായി പുറത്തു പോവാതിരിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ പെട്രോൾ ഫിൽട്ടർ കംപ്ലൈൻറ്റ് വരിക, പിന്നെ പ്രധാനമായിട്ടും വരുന്നത് അതിൻ്റെ കാർബറേറ്ററോ അല്ലെങ്കിൽ കാർബറേറ്ററിൻ്റെ വാക്യൂം പിസ്റ്റനോ കംപ്ലൈൻറ്റ് വരിക. ജെറ്റിലൊന്നും ഇഷ്യൂസ് വരാൻ ചാൻസ് ഇല്ല, കാരണം വണ്ടി ഓഫായി പോകുന്നൊന്നുമില്ല. വണ്ടിക്ക് ആ ഒരു ലാഗ് മാത്രമേ ഉള്ളൂ, മിസ്സിംഗ് പറയാൻ ഒരു പ്രോപ്പർ മിസ്സിങ്ങും അല്ല. പിന്നെ നമുക്ക് വരുന്നത് ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ആണ്, അതാണ് മിക്കവാറും വരാറുള്ളത്. ഇലക്ട്രിക്കൽ ഇഷ്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഗ്നീഷൻ കോയിൽ, അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ്, നമ്മുടെ CDI യൂണിറ്റ്, അങ്ങനെ ഒരു പരിധി വരെ ആ ഒരു ഇലക്ട്രിക്കൽ ഭാഗങ്ങളും കൂടെ നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ടാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ കാർബറേറ്റർ തന്നെയാണ് ഫസ്റ്റ് നമ്മൾ അഴിച്ച്, അതിൻ്റെ വാക്യൂം പിസ്റ്റനും കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ലയോ നോക്കി, അത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം വണ്ടി ഓടിച്ച് നോക്കിയിട്ട് വേണം നമുക്ക് കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ കാർബറേറ്ററാണ് അഴിക്കാനുള്ളത്. കാർബറേറ്റർ അഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നമുക്കിതിൻ്റെ ടാങ്ക് അഴിക്കണം, അതുപോലെ തന്നെ സീറ്റുകൾ, സൈഡ് ഡോറ് എല്ലാം അഴിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് വരുന്നതൊക്കെ അഴിച്ചെടുക്കാം. അത് സീറ്റ് അഴിച്ചെടുത്ത് അതിനുശേഷം രണ്ട് സൈഡ് ഡോർ അഴിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ടാങ്ക് അഴിച്ചെടുത്തിട്ട് വേണം നമുക്ക് കാർബറേറ്റർ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ NS-ൻ്റെയൊക്കെ സൈഡ് ഓവർ അഴിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം, കാരണം ഒരുപാട് വണ്ടികൾ ഇതിൻ്റെ ലോക്കൊക്കെ പൊട്ടിച്ചിട്ട് വരുന്നുണ്ട്. ഈ നമ്മൾ സാധാരണ സൈഡ് ഓവർ അഴിക്കുമ്പോൾ നമ്മൾ സാധാരണ ഈ ഭാഗത്താണ് അങ്ങനെ വലിക്കാറ്. NS-ൻ്റെയൊക്കെ ഈ റൈറ്റ് സൈഡിൽ നിന്നായിരിക്കണം ഈ കവർ വലിക്കേണ്ടത്. റൈറ്റ് സൈഡിൽ നിന്ന് ഈ കവർ നമ്മൾ പുറത്തോട്ട് എടുത്തിട്ട് ഈ ഭാഗം നമുക്ക് പതുക്കെ ഈ രീതിയിലേ വലിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ വലിച്ചെടുത്ത് പറഞ്ഞാൽ ഇത് ടാങ്കിൻ്റെ അടിയിലേക്ക് പോകുന്ന ഈ ഒരു ചെറിയ ഭാഗം ഉണ്ടാവും, ഈ ഭാഗം പൊട്ടുകയും അതുപോലെ തന്നെ ഈ ലോക്കുകളൊക്കെ പൊട്ടാണ് ചാൻസ് ഉണ്ട്. ഒരുപാട് വണ്ടികൾ ഈ ലോക്കുകൾ പൊട്ടിയിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പ്രധാനമായിട്ടും പറയുന്നത്. ജസ്റ്റ് നമുക്കിതിൻ്റെ എയർ ഫിൽറ്ററും കൂടെ ഒന്ന് അഴിച്ച് നോക്കുക, കാരണം എയർ ഫിൽറ്റർ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും മിസ്സിംഗ് കാണിക്കും. എയർ ഫിൽറ്ററും കംപ്ലൈൻ്റ് ആണ്, നമുക്ക് എയർ ഫിൽറ്റർ ഒന്നും കൂടെ അതിൽ ചേഞ്ച് ചെയ്യണം. പിന്നെ നമുക്കിതിൻ്റെ കാർബറേറ്ററിൻ്റെ ഈ ഒരു വാക്യൂം പിസ്റ്റൺ ഒന്ന് അഴിച്ചിട്ട് വാക്യൂം പിസ്റ്റൺ കംപ്ലൈൻ്റ് ആണോ ഇല്ലയോ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ വാക്യൂം പിസ്റ്റൺ കംപ്ലൈൻ്റ് ആണ്, കാരണം വാക്യൂം പിസ്റ്റൻ്റെ ഡയഫ്രം അതൊരുപാട് വലിഞ്ഞു പോയിട്ടുണ്ട്, കാരണം അതിൻ്റെ ഈ ഹോളിനേക്കാളും ഒരുപാട് വലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, കണ്ടോ. പിസ്റ്റൺ വലിയ കുഴപ്പമില്ല, പിസ്റ്റണിൽ വലിയ സ്ക്രാച്ചൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് തന്നെ കാർബറേറ്ററിനും വലിയ ഇഷ്യൂസ് വരാനില്ല. പിസ്റ്റണിൽ നല്ല രീതിയിൽ സ്ക്രാച്ച് ആയി കഴിഞ്ഞാലാണ് കാർബറേറ്ററും കൂടെ നല്ല രീതിയിൽ ചെക്ക് ചെയ്യേണ്ടത്. കാർബറേറ്ററിൻ്റെ ഈ ഭാഗത്ത് ഈ ഒരു വാക്യൂം പിസ്റ്റൺ ഇരിക്കുന്ന ഭാഗത്ത് ഓവലായിട്ടുണ്ടോ എന്നും കൂടെ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ വാക്യൂം പിസ്റ്റൺ മാത്രം മാറിയതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഞാൻ നേരത്തെ വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ വാക്യൂം പിസ്റ്റൺ സെറ്റായിട്ട് വാങ്ങിയിട്ട് ഈ ഒരു കാർബറേറ്ററിലേക്ക് കയറ്റിയിട്ട് നമുക്ക് വണ്ടിയിലോട്ട് കയറ്റി നോക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്തായാലും കാർബറേറ്റർ അയച്ചതാണ്. അപ്പോൾ കാർബറേറ്റർ ഫുള്ളായിട്ട്
വൃത്തിയായി ക്ലീൻ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് വണ്ടിയിലോട്ട് കയറ്റേണ്ടത്. ഇതിൻ്റെ കാർബ്യൂറേറ്ററിൻ്റെ ക്ലീനിങ് വീഡിയോ ഒക്കെ ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, ജസ്റ്റ് കണ്ടു നോക്കാം. നമുക്കിനി വാക്യൂം മെഷീൻ മാറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ സ്പാർക്ക് പ്ലഗും കൂടെ ഒന്ന് അഴിച്ചു നോക്കണം. ഇതിൻ്റെ മൂന്ന് സ്പാർക്ക് പ്ലഗ് വരുന്നുണ്ട്, ട്രിപ്പിൾ സ്പാർക്ക് വണ്ടിയാണ്. അപ്പോൾ മൂന്ന് പ്ലഗ് ഒന്ന് അഴിച്ചു നോക്കണം. അപ്പോൾ അത് നമുക്ക് റൈറ്റ് സൈഡ് പ്ലഗ് ഒന്ന് അഴിച്ചു നോക്കുക. പ്ലഗ് ഒരു ആവറേജ് കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് സ്പാർക്ക് പ്ലഗും കൂടെ മാറ്റി വിടണം. ബാക്കി രണ്ട് പ്ലഗും കൂടെ നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇനി നമുക്കിതിൻ്റെ സെൻട്രൽ പ്ലഗ്ഗാണ് അഴിച്ചെടുക്കാനുള്ളത്. സെൻട്രൽ പ്ലഗ് അഴിച്ചെടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഈ സെൻട്രൽ പ്ലഗ് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടൂൾ ഉണ്ട്. നമുക്കിതിലൂടെ ബോക്സ് കയറില്ല മേലിൽ നിന്ന്. ഇപ്പോൾ BS3 മോഡലൊക്കെ അത്യാവശ്യം ബോക്സ് ഇതിലേക്ക് കടക്കും, കാരണം അവിടെ പൊല്യൂഷൻ്റെ യൂണിറ്റൊന്നും BS3 മോഡലിന് ഉണ്ടാവില്ല. പക്ഷേ ഈ മോഡലിന് ഇവിടെ പൊല്യൂഷൻ യൂണിറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു 16 ലോങ് ബോക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് പ്ലഗ് കഴിക്കാൻ സാധിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഇതുപോലത്തെ ഒരു ടൂൾ വാങ്ങിയാൽ മതി. അപ്പോൾ ഇത് രണ്ട് സൈഡ് വരുന്നുണ്ട്, ഈ ഭാഗത്ത് 16 mm, അതുപോലെ തന്നെ ഈ ഭാഗത്ത് 14 mm ആണ് വരുന്നത്. കാരണം ഇതിൻ്റെ ഈ ഒരു സ്പാർക്ക് പ്ലഗ് ഈ ഒരു മറ്റ് സ്പാർക്ക് പ്ലഗിനെക്കാളും വ്യത്യാസമുണ്ട്. കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്തൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അത് രണ്ട് ടൈപ്പ് വരും, അതൊന്ന് 14 mm സൈസിലൊന്ന് വരും, അതുപോലെ തന്നെ 16 വരും. അപ്പോൾ നമുക്ക് രണ്ടിലും ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ കിടക്കുന്നത് 16 mm-ൻ്റെയാണ്. അപ്പോൾ 16 mm-ൻ്റെ ഈ ഭാഗം വെച്ച് നമുക്കിതൊന്ന് അഴിച്ചെടുക്കുക. ഇപ്പോൾ സെൻട്രൽ പ്ലഗ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. സെൻട്രൽ പ്ലഗിന് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും, വളരെ നീറ്റായിട്ടുള്ള പ്ലഗ്ഗാണ്. അപ്പോൾ സെൻട്രൽ പ്ലഗിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. രണ്ട് സൈഡ് പ്ലഗ് മാത്രമാണ് അത്യാവശ്യം ഒരു കരി വരുന്ന രീതിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സെൻട്രൽ പ്ലഗ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ രണ്ട് സൈഡിലത്തെ ഈ ഒരു രണ്ട് പ്ലഗും അതുപോലെ തന്നെ ഈ രണ്ട് പ്ലഗിലേക്ക് വരുന്ന ഈ ഒരു ഇഗ്നീഷൻ കോയിലും, ഈ ഒരു ഇഗ്നീഷൻ കോയിലാണ് ഇതിൻ്റെ പ്രൈമറി പ്ലഗിലേക്ക് അതുപോലെ തന്നെ സെക്കൻഡറി പ്ലഗിലേക്കൊക്കെ കറണ്ട് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇഗ്നീഷൻ കോയിലും കൂടെ ചേഞ്ച് ചെയ്യണം, കാരണം പ്ലഗിന് ഈ ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ്. പക്ഷേ സെൻട്രൽ പ്ലഗിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ഇതും കൂടെയുള്ള വ്യത്യാസം. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാർബൺ ഉണ്ട്, ഇതിൽ കാർബൺ കണ്ടൻ്റ് ഒന്നുമില്ല. പ്ലഗ് വളരെ വൈറ്റായിട്ട് നീറ്റായിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇഗ്നീഷൻ കോയിലും മാറ്റണം. ഇനി നമ്മൾ പ്ലഗ്ഗാണ് ഇടാനുള്ളത്. അപ്പോൾ നമ്മൾ സെൻട്രൽ പ്ലഗ്, ഞാൻ നേരത്തെ പറഞ്ഞു സെൻട്രൽ പ്ലഗ് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ സെൻട്രൽ പ്ലഗിൻ്റെ ആ ഒരു ഇഗ്നീഷൻ കോയിലും നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, സെൻട്രൽ പ്ലഗും ചേഞ്ച് ചെയ്യുന്നില്ല. മറ്റ് രണ്ട് പ്ലഗും അതുപോലെ തന്നെ ഈ ഒരു ഇഗ്നീഷൻ കോയിലും കൂടിയാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെൻട്രൽ പ്ലഗ് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മൂന്ന് പ്ലഗ് നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് ആ ഒരു ഇഗ്നീഷൻ കോയിലാണ് ചേഞ്ച് ചെയ്യാനുള്ളത്. ആ ഒരു ഇഗ്നീഷൻ കോയിലിൻ്റെ ആ ഒരു വയറ് വരുന്നത് ഈ ഭാഗത്തേക്കാണ്. അപ്പോൾ അഡാപ്റ്റർ അതിൽ വരില്ല, അഡാപ്റ്റർ നമുക്ക് പഴയ തന്നെ ഫിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു അഡാപ്റ്റർ ഊരിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇഗ്നീഷൻ കോയിലിൻ്റെ ഈ ഒരു വയറ് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള അഡാപ്റ്ററും കൂടെ നമ്മൾ അഴിച്ചെടുക്കുക. ഈ ഇഗ്നീഷൻ കോയിലിൻ്റെ വയറ് നമ്മൾ വലിച്ചു ഊരിയെടുക്കുന്നതിന് മുമ്പ് ഇത് പോയ റൂട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഈ കറക്റ്റ് റൂട്ടിൽ കൂടെ മാത്രം ഇടാൻ ശ്രമിക്കുക. അങ്ങനെ കറക്റ്റ് റൂട്ടിൽ കൂടെ ഇട്ടില്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു വയറ് എൻജിനിലോ അതുപോലെ തന്നെ സൈലൻസറിലൊക്കെ മുട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ ഇത് ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ കോയിലിരിക്കുന്ന ഭാഗം, അതുപോലെ തന്നെ അതിലേക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു എർത്ത് വയറൊക്കെ കൃത്യമായൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ പുതിയ ഇഗ്നീഷൻ കോയിൽ. ഇതിൻ്റെ വില വരുന്നത് 493 രൂപയാണ്. JL 35-12-52 എന്നുള്ളതാണ് ഇതിനൊരു പാർട്ട് നമ്പർ വരുന്നത്. അത് കറക്റ്റായിട്ട് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു നീളം കൂടുതലുള്ള വയറാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, നമ്മുടെ റൈറ്റ് സൈഡ് ഭാഗത്തുള്ള പ്ലഗിലോട്ട് വരുന്നത്. കൃത്യമായി ഏതിലൂടെയാണോ നമ്മൾ അഴിച്ചെടുത്തത് അതിലൂടെ തന്നെ കറക്റ്റായിട്ടിത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു വയറിലേക്ക് അഡാപ്റ്റർ ഫിറ്റ് ചെയ്ത് അത് പ്ലഗിലോട്ട് കണക്റ്റ് ചെയ്ത് കൊടുക്കുക.
This is a vacuum machine. ഈ വാക്വം മെഷീൻ വാങ്ങുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബ്യൂറേറ്റർ കൂടെ തേയ്മാനം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഈ വാക്വം മെഷീൻ 1200 രൂപ വരുന്നുണ്ട് അതുപോലെ തന്നെ കാർബ്യൂറേറ്ററിന് ആ 3 സംതിങ് വരുന്നുള്ളൂ അപ്പോൾ കാർബ്യൂറേറ്റർ കൂടെ കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ മോശമാണെന്നുണ്ടെങ്കിൽ കാർബ്യൂറേറ്ററോട് കൂടെ ചേഞ്ച് ചെയ്ത് വിടുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കാരണം കാർബ്യൂറേറ്റർ വാങ്ങുന്ന സമയത്ത് ഈ വാക്വം മെഷീൻ കൂടെ ആ കാർബ്യൂറേറ്ററിൽ ഉണ്ടാവും പുതിയ വാക്വം മെഷീന്റെ ഡയഫ്രം പഴയ ഡയഫ്രം കൂടെ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഡയഫ്രം ഒരുപാട് വിരിഞ്ഞ് വളരെ വലുതായിട്ടുണ്ട് ഇതാണ്ടോ ഇത് കറക്റ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു വാക്വം മെഷീൻ നമുക്ക് ഈ കാർബ്യൂറേറ്ററിലേക്ക് സെറ്റ് ചെയ്യണം ഇപ്പോൾ വാക്വം മെഷീൻ നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തു ആ ഒരു വാക്വം മെഷീൻ കൃത്യമായ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഹോൾ അടച്ചു പിടിച്ചതിന് ശേഷം മറ്റൊരു ഹോളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഊതി നോക്കുമ്പോൾ വാക്വം മെഷീൻ ഒന്ന് മേലോട്ട് പൊങ്ങി അത് കൃത്യമായി താഴോട്ട് വരും വാക്വം മെഷീൻ കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വാക്വം മെഷീൻ ഇട്ടതും കറക്റ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് ഈ വാക്വം ഈ ഒരു കാർബ്യൂറേറ്റർ വണ്ടിയിലോട്ട് ഫിറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് കാർബ്യൂറേറ്ററിലേക്ക് ആദ്യം അതിൻ്റെ ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ റബ്ബർ കണക്റ്റ് ചെയ്യുക റബ്ബർ കണക്ട് ചെയ്യുന്ന സമയത്ത് റബ്ബറിൻ്റെ ഈ ഒരു ചെറിയ കട്ട് കാണുന്ന ഭാഗം ഈ കാർബ്യൂറേറ്ററിൻ്റെ ഭാഗത്തും ചെറിയൊരു കട്ട് കാണും അതിനുള്ളിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങുന്ന രീതിയിലായിരിക്കണം ഫിറ്റ് ചെയ്യേണ്ടത് അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു ബോൾട്ട് മാത്രം ടൈറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അത് തിരിഞ്ഞു പോകും നമ്മൾ കാർബ്യൂറേറ്റർ കയറ്റുന്ന സമയത്ത് പിന്നെ നമുക്കിതിൻ്റെ ഹോസുകളൊക്കെ കണക്ട് ചെയ്യണം അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ആ ഒരു കെനസ്റ്ററിലേക്ക് പോകുന്ന ഹോസാണ് കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു ഹോസ് ഈ ഒരു ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ അടിയിലൂടെയാണ് വരിക അതുപോലെ തന്നെ നമുക്കിനി അടുത്തത് പെട്രോൾ ട്യൂബ് കണക്ട് ചെയ്യണം അതിലേക്ക് പെട്രോൾ ട്യൂബൊക്കെ കണക്ട് ചെയ്ത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് മടങ്ങിപ്പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം ഇതിലേക്ക് ആക്സിലേറ്റർ കേബിൾ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് കാർബ്യൂറേറ്റർ ഫിറ്റ് ചെയ്യണം കാർബ്യൂറേറ്ററും എയർ ഫിൽറ്ററിൻ്റെ ബോക്സും ഒരേപോലെയാണ് ഒരേ സമയമാണ് ഫിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ അങ്ങനെ ഫിറ്റ് ചെയ്യണതാണ് കുറച്ചും കൂടി എളുപ്പവും പൊതുവേ NS-ൻ്റെ മറ്റു വണ്ടികളിനെ അപേക്ഷിച്ച് കുറച്ച് കാർബ്യൂറേറ്റർ അഴിക്കുക അതുപോലെ തന്നെ കാർബ്യൂറേറ്റർ ഫിറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് കഷ്ടമുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് കാർബ്യൂറേറ്ററിൻ്റെ ആ ഒരു കാർബ്യൂറേറ്ററിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഇതിലേക്ക് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റബ്ബറിലും അതുപോലെ തന്നെ ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ റബ്ബറിലും കുറച്ചൊന്ന് ഓയിലായി കൊടുക്കുക അത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആവും ആ ഓയിൽ ഒരു കുറച്ചൊന്ന് എഞ്ചിനിലേക്ക് പോയാലും വലിയ ബുദ്ധിമുട്ടില്ല അത് ജസ്റ്റ് ആ ഫയറിങ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് സൈലൻസറോടെ പോകും അത് ഈ റബ്ബറുകളൊക്കെ കറക്റ്റ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് എയർ കാർബ്യൂറേറ്ററിൻ്റെ ഉള്ളിലേക്ക് വന്ന് അത് ആ അതിൽ ഡസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും കാർബ്യൂറേറ്ററിലേക്ക് വന്ന് അടയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മറ്റു വണ്ടിയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാം ബുദ്ധിമുട്ടില്ല പക്ഷേ NS-ൻ്റെ അങ്ങനെയല്ല കുറച്ച് നല്ല ബുദ്ധിമുട്ടാണ് അത് അഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളത് തന്നെ അതേപോലെ തന്നെ ആ ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ കാർബ്യൂറേറ്ററിൻ്റെ ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ റബ്ബറിലും കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുക പിന്നെ നമുക്ക് കാർബ്യൂറേറ്ററും അതുപോലെ തന്നെ ഈ ഒരു എയർ ഫിൽറ്റർ ബോക്സും കൂടെ ഒരുമിച്ച് ഇതിലേക്ക് കയറ്റണം
CDI unit. പിന്നെ കാർബ്യൂറേറ്റർ നമ്മൾ എത്ര വൃത്തിയായിരുന്നാലും ചില കാർബ്യൂറേറ്ററുകൾ മിസ്സിംഗ് പ്രോബ്ലം കാണിക്കും. നമ്മൾ അതിനെ വാക്വം പിസ്റ്റൺ മാറ്റിയാലോ അതുപോലെ തന്നെ ജെറ്റുകൾ ചെക്ക് ചെയ്തതുകൊണ്ടോ ക്ലീൻ ചെയ്തതുകൊണ്ടോ ചിലപ്പോൾ ആ ഒരു മിസ്സിംഗ് പ്രോബ്ലം നിൽക്കണം എന്നില്ല. ചിലതിൻ്റെ കാർബ്യൂറേറ്റർ മിസ്റ്റേക്ക് ആവുന്നത് കൊണ്ട് കൂടെ ഈ ഒരു മിസ്സിംഗ് പ്രോബ്ലം വരും. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ഭാഗങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. നോർമലി കോമൺലി ഇത്രയൊക്കെയാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇതിലും റെഡി ആയില്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞതുപോലെ CDI യൂണിറ്റ്, അതുപോലെ തന്നെ ആ ഒരു കാർബ്യൂറേറ്റർ, പിന്നെ അതുപോലെ തന്നെ ടാങ്കിൻ്റെ ഫ്യൂൽ ഫിൽട്ടറൊക്കെ ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഈ വണ്ടി ഓക്കെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.